ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും പിന്നെ കുറച്ച് ഗാർഡനിങ്ങും ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. രാവിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും കുക്കിംഗ് ആദ്യം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടയേർഡാവും. അപ്പോൾ പിന്നെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാം. അപ്പോൾ ഫുഡ് എപ്പോഴും റെഡിയാക്കി വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്നറിയോ, മിക്ക സ്ത്രീകളും ചെയ്യണൊരു കാര്യമാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കവറും അതിൻ്റെ ബോക്സൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് വയ്ക്കും. പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട് ഏറ്റവും കച്ചറാവാൻ പറ്റിയ ഒരു കാര്യം അത്. നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് അപ്പോൾ തന്നെ എടുത്ത് നല്ല രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കുക. അല്ലാത്ത സാധനങ്ങൾ അപ്പോൾ തന്നെ അങ്ങ് വേസ്റ്റിലേക്ക് ഇടുക. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കും. ഒന്ന് രണ്ട് ദിവസമായിട്ട് നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ബാൽക്കണിക്ക് ഭയങ്കര കച്ചറായിട്ട് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോഴും ഇതുപോലെ സ്റ്റാൻഡിലും അല്ലെങ്കിൽ ബുക്ക് ഷെൽഫിൻ്റെ ഉള്ളിലും ഒക്കെ ചെറിയ ചെറിയ പൊടികളുണ്ട്. ഇവിടെ മക്കൾക്കൊക്കെ അലർജിയുടെ ആൾക്കാരാണ്. അപ്പോൾ ഈ പൊടിക്കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഭാഗങ്ങളും ഇതേപോലെ ഒന്ന് ക്ലീനാക്കി വെക്കണം എനിക്ക്. അതെനിക്ക് വലിയൊരു പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മേലെയൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇനി ഈ ഒരു രണ്ട് ഷെൽഫ് ഞാൻ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബാക്കി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എത്ര പൊടി ഇല്ലയെന്ന് വിചാരിച്ചാലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പൊടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പണികൾ തുടങ്ങി. ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞ് കൂളിയും കഴിഞ്ഞ് നമസ്കാരവും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ ഒരു രീതി. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ദിവസത്തെ ഒരുപാട് സമയം പോവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസം പോലെ തോന്നും. ഒട്ടും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും എത്ര വയ്യെങ്കിലും മാക്സിമം രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ശ്രമിക്കാറ്. പിന്നെ കുറേ ആൾക്കാർ പറയണേ കേട്ടിട്ടുണ്ട് ക്ലീനിങ് വലിയൊരു ബേർഡനായി തോന്നാറുണ്ട് എന്ന്. അത് നമ്മൾ ഒന്നാകെ ചെയ്യുമ്പോഴാണ്. ഓരോരോ പോർഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നമുക്ക് എപ്പോഴാണോ പറ്റുന്നത് നമുക്ക് പറ്റുന്നതിനനുസരിച്ചിട്ട് ഓരോ ദിവസം ചെയ്താൽ മതി. ഞാനിപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് മോപ്പിങ് എല്ലാ ദിവസവും ബ്രഷ് ചെയ്യും കേട്ടോ. ഒന്ന് അടിച്ചു വാറില് എല്ലാ ദിവസവും ചെയ്യും, രണ്ട് ദിവസമേ മോപ്പ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക എല്ലാ സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് ചെയ്താൽ മതി. അപ്പോൾ വലിയ ബേർഡനായി തോന്നില്ല. പിന്നെ അതുമല്ല നമ്മൾ ക്ലീനിങ്ങിന് മൊത്തം വലിച്ച് വരട്ടിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബേർഡനുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് പോർഷനായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാണ് എൻ്റെ ടി വി സ്റ്റാൻഡും ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പാറ്റ പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഈ പേപ്പറുകളൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പേപ്പറുകൾ മാത്രം സൂക്ഷിച്ച് വയ്ക്കുക, ബാക്കി നമ്മൾ കളയോ അല്ലെങ്കിൽ വിൽക്കുകയോ എന്താ ചോദിച്ചെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. പിന്നെ എക്സ്ട്രാ കവറുകളും സൂക്ഷിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഓരോ മുക്കിലും മൂലയിലും ഒന്ന് കുത്തിച്ചിരിക്കി വയ്ക്കാതെ കവറുകളെല്ലാം ഫോൾഡ് ചെയ്ത് നല്ല രീതിയിൽ വയ്ക്കുക. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കൂറ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിലും നമ്മൾ വീട് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ മാഗസീൻസൊക്കെ കളക്ട് ചെയ്തിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വെച്ചിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്.
കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒന്ന് രണ്ട് ചെടികൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാൽക്കണിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതാ അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ കുളിയും നിസ്കാരവും ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ബെഡ്റൂമിലേക്ക് വന്നതാണ് കേട്ടോ. മക്കൾ വരുമ്പോഴേക്കും എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ഇതെല്ലാം എക്സ്ട്രാ വരുന്ന സാധനങ്ങളാണ് കേട്ടോ. പുതപ്പാണെങ്കിലും തലയാണെങ്കിലും ബെഡ്ഷീറ്റും ഒക്കെ എക്സ്ട്രാ വരുന്നതാണ്. ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുന്ന നമ്മൾ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ. അത് ഞാനിത് കംഫർട്ടൊക്കെ മേടിക്കുന്ന ഇതുപോലത്തെ കവറിലാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്. പിന്നെ ഇത് ചെറിയ കബോർഡിലൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടുന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് സ്പേസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ നല്ല രീതിയിൽ എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലം കിട്ടും കേട്ടോ. പിന്നെ പൊടി പിടിക്കില്ല. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാറ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെയുള്ള കവറുകൾ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കവർ എക്സ്ട്രാ ഡേയ്സുകളിലും മിനിസുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സാധാരണ എല്ലാവരും ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ബോക്സും കാര്യങ്ങളൊക്കെ കളയാറുണ്ട് കേട്ടോ. ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ കളയാറുണ്ട്, അങ്ങനെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഒരു ബോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് രണ്ട് വലിയ ബോക്സസും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ നോർമൽ ബെഡ്ഷീറ്റും അതൊക്കെ എടുത്ത് വെക്കാറ്. ഇത് മാറ്റ് അതുപോലെ ടേബിളും ഒരുക്കുന്ന ഷീറ്റ് കിച്ചണിലെ ടവൽ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. വലിയ സ്ട്രോങ്ങുള്ള കബോർഡൊന്നും അല്ല, മീൻസ് ബോക്സൊന്നും അല്ല. എന്നാലും ഇങ്ങനെ സൂക്ഷിക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഇരിക്കും, അതുകൊണ്ട് എനിക്കിഷ്ടമാണ്. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ അതിനായിട്ട് ഇഷ്ടത്തോടെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.